നമസ്കാരം, വെൽക്കം ബാക്ക്. ചെകുത്താൻ ബാല വിഷയത്തിൽ ചെകുത്താൻ തകർന്ന് തരിപ്പണമായ ഒരവസ്ഥയാണ്. ചെകുത്താന് നിക്കക്കള്ളിയില്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നു. ചെകുത്താന്റെ വാദങ്ങളൊന്നും സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ചെകുത്താന്റെ കയ്യിലില്ല. ബാല തന്റെ വീട്ടിൽ വന്ന് തോക്കുപയോഗിച്ച് ഗുണ്ടാവിളയാട്ടം നടത്തിയതായിട്ട് തെളിയിക്കുന്ന യാതൊരു രേഖകളും ചെകുത്താന് സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. ചെകുത്താൻ അമ്പേ കേസിൽ പരാജയപ്പെട്ടു പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടാവുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ചെകുത്താനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 4-5 വർഷം മുന്നേ വരെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സോഷ്യൽ മീഡിയ ബ്ലോഗർ ആണ് എന്ന് തന്നെ പറയാം. കാരണം കപട മതേതരവാദികളോടാണെങ്കിലും കപട രാഷ്ട്രീയവാദികളോടാണെങ്കിലും അല്ലെങ്കിൽ അത്തരം കപടത സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്ന ആൾക്കാർക്കെതിരെ അവരെ റോസ്റ്റ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായി വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കാനും വീഡിയോ ചെയ്യാനും കഴിവുള്ള ഒരാളായിരുന്നു. ചെകുത്താൻ്റെ ഓരോ വീഡിയോകളിലും ആസ്വദിച്ച് കണ്ടിട്ടുള്ള ആൾക്കാരാണ്. ചെകുത്താൻ ഏതാണ്ട് 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാളാണ്. ചെകുത്താനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് ഏതോ ഒരു TV ചാനൽ സ്വന്തമായി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു യൂട്യൂബർ ചെകുത്താൻ്റെ വീട്ടിൽ പോയതായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ കേട്ടിരുന്നു. അത് കേസും കാര്യങ്ങളുമായിട്ട് നടക്കുകയാണ്. എന്നാൽ ഇവിടെ ചെകുത്താന് ഈ അടുത്ത കാലത്തായിട്ട് പിഴവുകൾ സംഭവിക്കുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ചെകുത്താൻ ഒരാളെ വിമർശിക്കുമ്പോൾ പഴയപോലെയല്ല ചെകുത്താൻ ഇപ്പോൾ ചെയ്യുന്നത്. ചെകുത്താൻ അങ്ങേയറ്റം അവഹേളിക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ് ചെകുത്താൻ്റെ വിമർശനങ്ങൾ. അത് ആ വ്യക്തിയെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാർ, അദ്ദേഹത്തിൻ്റെ അപ്പൻ അമ്മ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വരെ വിമർശിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങൾ ചെകുത്താൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അത്തരം കാര്യങ്ങൾ എല്ലാവരും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു യൂട്യൂബറാണ് അല്ലെങ്കിൽ നമുക്ക് പലരെയും വിമർശിക്കാനുള്ള അവകാശമുണ്ട്, നമ്മുടെ ആവശ്യമാണത്, ഓക്കെ ശരിയാണ്. പക്ഷേ ഒരാളെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ മോശമാണെങ്കിൽ ഉറപ്പായും അതിനെതിരെ ശക്തമായ പ്രതികരണം ഉണ്ടാവും. നമുക്കറിയാം, മോഹൻലാലിനെയൊക്കെ പോലുള്ള ആൾക്കാരെ ചെകുത്താൻ വിമർശിക്കുന്നത് വളരെ മോശമായിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമയെ വിമർശിക്കാം, അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ വിമർശിക്കാം ഒക്കെ ചെയ്യാം. പക്ഷേ ഇതല്ലാതെ ചെകുത്താൻ ചെയ്തുകൊണ്ടിരുന്നത് കനത്ത രീതിയിൽ മോഹൻലാലിനെ ബോഡി ഷേമിംഗ് നടത്തുക, മോഹൻലാലുമായി ബന്ധപ്പെട്ട ആൾക്കാരെ ചീത്ത വിളിക്കുക, അതുപോലെ തന്നെ ഇപ്പം ബാലയുടെ വിഷയത്തിൽ എടുത്താലും ബാലയുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടുക, അതിനെക്കുറിച്ച് ചീത്ത വിളിക്കുന്ന രീതിയിലുള്ള അവഹേളനം നടത്തുക. പക്ഷേ ഈ ഒരു പറഞ്ഞ വീഡിയോയിൽ, ഈ ആറാട്ടണ്ണുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ അത്രകൊണ്ട് ചെകുത്താൻ മോശമായ രീതിയിൽ ബാലയെ അവഹേളിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു പറഞ്ഞ വീഡിയോയിൽ. പക്ഷേ ഇതിനു മുമ്പ് ബാലയെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ചെകുത്താൻ നടത്തിയിട്ടുണ്ട്. ആ ഒരു വിദ്വേഷം ബാലയുടെ മനസ്സിലിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് ബാല ഇപ്പോൾ ചെകുത്താൻ്റെ വീട്ടിൽ പോയത്. എനിവേ, ചെകുത്താൻ കേസുമായി മുന്നോട്ട് പോയി. പക്ഷേ ചെകുത്താൻ്റെ കേസ് തള്ളുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുന്നത്. ബാല താൻ പോയതും കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്ത് മുൻകൂട്ടി വെച്ചിരുന്നു. വളരെ ആസൂത്രിതമായി തന്നെ ബാലയും നീങ്ങി. യൂട്യൂബേഴ്സിന്, അതായത് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന മറ്റുള്ളവരുടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ഒരു പാഠം കൂടെ തന്നെയാണിത്. നമ്മൾക്ക് ഒരാളെ വിമർശിക്കാം, പല കാര്യങ്ങളും നമുക്ക് റിയാക്റ്റൊക്കെ ചെയ്യാം. പക്ഷേ ആ ഒരു വ്യക്തി ഇതെങ്ങനെ എടുക്കും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എപ്പോഴും ഒരു ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസമാണ് അനിവാര്യം. അല്ലാതെ ഒരാളെ വിമർശിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ നമ്മൾ വിമർശിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെ അടക്കം വലിച്ചിട്ടിട്ട് അവഹേളിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ അവഹേളിക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലോട്ട് വലിച്ചിടും, നമുക്കറിയാത്ത യാതൊരു സ്റ്റഡിയും നടത്താതെ ചുമ്മാതെ വായിത്തൊന്ന് വിളിച്ച് പറഞ്ഞ് അവരെ ചീത്ത വിളിച്ച് മോശം ഭാഷയിലൂടെ അവഹേളിക്കുന്ന ചെകുത്താൻ്റെ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന രീതി വളരെയധികം മോശമാണ്. അത്തരം രീതി മാറ്റിവെച്ച് ചെകുത്താൻ വീണ്ടും മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കരുതാം. ചെകുത്താനെ പോലെയുള്ള യൂട്യൂബേഴ്സിന് ഇത് വലിയ തിരിച്ചടി തന്നെ ആവും എന്ന് നമുക്ക് കരുതാം. ഒരുപക്ഷെ കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് തന്നെ പറയാം. ചെകുത്താൻ ധാരാളം ആൾക്കാരെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഇതുപോലൊരു അനുഭവം ചെകുത്താന് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഇത് അദ്ദേഹത്തിന് ആദ്യമാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കേസ് പരാജയത്തിൻ്റെ വക്കിലോട്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടാവുന്നത്. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് നമുക്ക് കാത്തിരിക്കാം. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.